ടിക്ടോക്കിൽ അഭിനയിക്കാൻ നീ അവിടെ മുഴുവൻ ക്ലീൻ ചെയ്യാൻ നോക്കുക അല്ലേ? അവൻ്റെ ഒരു ടിക്ടോക്ക് പോയി ക്ലീൻ ചെയ്യും. രാവിലെ കട തുറക്കുമ്പോൾ തന്നെ അവൻ്റെയൊക്കെ അഭിനയം ക്ലീൻ ചെയ്യില്ല. ഇവിടെ ക്ലീൻ ചെയ്യും, അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ആ ക്ലീൻ ചെയ്തു എൻ്റെ ദൈവമേ. ഇന്ന് രണ്ടാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യത്തോട് തന്നെ വലുതുകാലം വെച്ച് നല്ലൊരു കച്ചവടം കിട്ടണേ എൻ്റെ ദൈവമേ. ഡാ ഷാഫിയാടാ അവിടെ. അയ്യോ അടിക്കരുത്, ഇനി ഞാൻ വെള്ളം അടിച്ചിട്ട് വരില്ല. നീയാണ് നിന്റെ മക്കളാണ് സത്യം, ഇനി ഞാൻ വെള്ളം അടിച്ചിട്ട് വരില്ല വരില്ല വരില്ല. ബാബു ബാബു എഴുതച്ചേ, എടാ വീട്ടിൽ പോയില്ലടാ നീ. ആ വലതുകാല് വെച്ചും ഇടതുകാല് വെച്ചും ഇന്നലെ വീട്ടിൽ പോയില്ല. ഈ ഒരിച്ചിരി വെള്ളം കന്നടാ. കുളിയും പല്ലു തേക്കലും എല്ലാം കഴിഞ്ഞു. ഞാനൊരെണ്ണം വിളമ്പി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് അടി. എടാ ഞാൻ ഈ കുടിക്കണം എന്താണോ? എന്തിനാ? ഞങ്ങൾ ഈ കുടിക്കണ പൈസയാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കഴിക്കുന്നത്. അവർക്കറിയാം നിങ്ങൾ കുടിക്കുന്ന പൈസ എങ്ങനെയാടാ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പോകണം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലോട്ടറി എടുത്താൽ പോരെ. ഏ ലോട്ടറി ശരിയാവില്ല. അതിനാ ലോട്ടറി എടുത്ത് കഴിഞ്ഞാൽ അടിക്കുവോ അടിക്കുമല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മദ്യം എടുത്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അടിച്ചിരിക്കും. അങ്ങനെ നിങ്ങനെ അടിക്കരുത്. അടിച്ചു കഴിഞ്ഞാലേ ദേഹത്ത് ഒരുപാട് അസുഖങ്ങൾ വന്ന് കയറും കേട്ടോ. ഞാൻ വർഷം എത്രയോ കൂടി തുടങ്ങിയിട്ടുണ്ട്. നിനക്കറിയാമോ ഒരു ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ലിവർ ഇല്ല. ലിവർ ഇല്ല, അതാണ് എല്ലാ മദ്യപാനികൾക്കും ലിവർ ഇല്ല. രാവിലെ കച്ചവടം നടക്കട്ടെ, ഇറങ്ങിപ്പോയി. ഓ കാണിച്ചാണ്ടോ ഇപ്പൊ ഇപ്പൊ പണി കാണിച്ചാണ്ടോ? എന്ത് കാണിച്ചേ? കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പേ ബാറ് പൂട്ടിപ്പോയല്ലോ. ഭർത്താവ് പിണങ്ങി പോയ ഭാര്യയുടെ കൂട്ടം എന്നെ കാത്തിരുന്നവനവൻ. ഇപ്പൊ എന്റെ അടുത്ത് അവൻ അമ്മായിമ പോര് എടുക്കണോ? ഇങ്ങനെ തുടങ്ങരുത് കേട്ടോ. ഇല്ല 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 ഇല്ല. വാവളിയാ വാവളിയാന്നോ? അയ്യോ വാവളിയാന്നല്ല, വാവളിയാ. ഞാൻ ഇന്നലെ ആട് വിൽക്കണവരും പറഞ്ഞിരുന്നല്ലേ. ആ ഓ ഞാനത് വിട്ടു പോയിരുന്നു. ആട് വിൽക്കണവരും പറഞ്ഞിട്ടാ. എന്തിനാ ഈ ആട് വിൽക്കണത്? ആട് വിൽക്കണം എന്ന് പറഞ്ഞാ എന്റെ ഭാര്യയെ അതിയായ ആഗ്രഹമാണ് ആട് വിൽക്കണോ. ആണല്ലേ? അപ്പൊ അവള് പറഞ്ഞ ആടിന് സുമേഷേ ഓ രണ്ടൊന്നര. ആ രണ്ടൊന്നര. അപ്പൊ അവള് കൊറേ നാളുണ്ട് എന്താ പറയണേ, ഈ ഒരു ആടുണ്ട് വീട്ടിലെ. അപ്പൊ ഈ ആടിനെ വിറ്റിട്ട് ബൈക്ക് വാങ്ങിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. അതല്ലേ എന്റെ ഭാര്യ ഉണ്ടല്ലോ, ദേവിയാണ്. മൂദേവി മൂദേവി സെയിം പിച്ച്. എന്റെ ഭാര്യ മൂദേവിയാ. എന്റെ ഭാര്യ മാത്രം മൂദേവി ഉള്ളുന്നു. അപ്പൊ നിങ്ങളുടെ ഭാര്യ മൂദേവിയാ കേട്ടോളിയാ. അവക്കെന്നെ ഇഷ്ടമല്ല, അവക്കെന്നെ ഇഷ്ടമല്ല. ഇഷ്ടല്ലേ? അവക്കെന്നെ കാണുന്നേ ഇഷ്ടമല്ല. ആണോ? എന്റെ മുഖത്ത് അവളൊന്നും നോക്കൂല. എന്നെ കണ്ട അവൾ അപ്പ ഓടി ഒളിക്കും. എത്ര മക്കളുണ്ട്? ആറ്. പിന്നെ എങ്ങനെയാടാ അവള് ഓടി ഒളിക്കാതിരിക്കണേ? അവളപ്പ പറയണ് ഈ ആടിനെ വിൽക്കണോ. ഈ ആടെന്ന് പറഞ്ഞാ എന്റെ അച്ഛന്റെ ശ്വാസമാണ്, ശ്വാസം. അപ്പൊ ഈ ആട് നിന്റെ അച്ഛന്റെ ഈ മൂക്കിക്കട കേറിട്ട് ഈ മൂക്കിക്കട ഇറങ്ങിയോ? അതല്ല, എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്താ പറയാ, ഞാൻ അതിനെ എന്റെ സഹോദരിയെ പോലെയാണ് കാണുന്നത്. ആടിനെയോ? നമ്മൾ അഞ്ചു പറ്റൂ. ഓ നിന്റെ അളിയനപ്പ കിടുക്കനാണല്ലോ. എങ്ങനെയെങ്കിലും ഈ ആടിനെ ഒന്ന് വിറ്റ് തരണം. ആടിനെ വിറ്റ് തരാം. വിറ്റിട്ട് ബൈക്കും കൊണ്ട് വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവൾ എന്നെ കൊല്ലു. അളിയാ കൊല്ലു അല്ലേ? കൊഴപ്പല്ല, അതെല്ലാം ഞാൻ ശരിയാക്കി തരാം. എന്റെ കസ്റ്റഡിയിൽ ഒരു ബൈക്ക് കൊടുക്കാൻ ഒരാളുണ്ട്. ഉണ്ടോ? ബാവളിയാ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി താളിയ. അത് ഞാൻ റെഡിയാക്കി തരാതെ. പെട്ടെന്നാവട്ടെ, അല്ലെ വീട്ടിൽ കയറാൻ പറ്റൂല. അതാണ് ഞാൻ റെഡി ചെയ്ത. സത്യസന്ധമായിട്ട് ഞാൻ ഒരു കാര്യം സത്യസന്ധമായിട്ട് എന്നോട് പറഞ്ഞാൽ മതി. എന്റെ ഭാര്യ സുമേഷേ രണ്ടൊന്നരല്ലേ? രണ്ടൊന്നര. അതെന്ത് സംഭവം? ഞങ്ങൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ അങ്ങനെയുണ്ട്. അതായത് എന്റെ ഭാര്യക്ക് എന്നെക്കാട്ടിലും വിശ്വാസം കബഡി നിരത്തിന് ജോൺസനാണ്. ഒരിക്കലും ഒരു ജോൺസനെ നമ്മുടെ കുടുംബത്തിൽ കയറ്റരുത്, പ്രത്യേകിച്ച് കബഡി കളിക്കണ ജോൺസനെ. ഏത് ജോൺസൺ? കബഡി കളിക്കണ ജോൺസൺ അല്ലേ? അതല്ലെന്ന് ഈ കബഡി നിരത്തി പ്രശ്നമൊക്കെ പരിഹരിക്കൂലേ ആ ജോൺസൺ? ഓ ജോൺസൺ. പുള്ളി പറയുവാനൊരു വിശ്വാസമാണല്ലോ. പുള്ളി പറയുവാ, അതായത് നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു ആടിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഐശ്വര്യം വന്ന് കുമിഞ്ഞു കൂടുമെന്ന്. വെറുതെ പറയണാ, എന്റെ വീടിന്റെ മുമ്പിൽ ആടുണ്ടായിരുന്നു, ആട്ടുകാട്ടം കുമിഞ്ഞു കൂടിയതല്ലാതെ ഐശ്വര്യം കുമിഞ്ഞു കൂടി ഞാൻ കണ്ടിട്ടില്ല. ചേട്ടാ എന്റെ സ്വന്തം മണിയനെ പോലെ കൊണ്ടു നടക്കുന്ന ബൈക്കാണ് എന്റെ പൊന്നി കേട്ടെ. എങ്ങനെയെങ്കിലും ഇത് കച്ചവടമാക്കി തരണം. കച്ചവടമാക്കി തരാം, അത് കുഴപ്പമില്ല. എത്ര ചേട്ടൻ പറഞ്ഞ 10,000 കിട്ടുന്നല്ലേ? 10,000 കിട്ടും, പക്ഷെ വേറെ സാധനമുണ്ട്. 12,000 കൊടുത്തൊരു ആടിനെ കിട്ടും. അയ്യോ 12,000 പത്ത് രൂപ ഇതിനെ കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും ഞാൻ? അത് 2,000 രൂപ കയ്യിൽ നിന്നോ? 2,000 രൂപ കയ്യിൽ നിന്നോ? 2,000 രൂപ കയ്യിൽ നിന്നോ? എന്തെങ്കിലും ചെയ്തോ, എനിക്ക് ആടിനെ കൊണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്, 2,000 ഉണ്ട്. ഇപ്പൊട്ടോ അതെ അളിയാ,
എന്റെ കസ്റ്റഡിയിൽ ഒരു ബൈക്ക് ഉണ്ട്. പക്ഷെ വേറെ വിഷമമുണ്ട്, 12,000 രൂപയാവും. പൈസ പാലിന് 10,000 രൂപ. അതെ, വേറെ നമ്മൾ ഉണ്ട്, 2,000 കയ്യിൽ നിന്നുണ്ട്. കച്ചവടമല്ലേ അളിയാ? 2,000 അടി കൊള്ളുന്നേക്കാട്ടി നല്ല 2,000 രൂപ പോകുന്ന ആണല്ലേ. അതാണ് പറഞ്ഞത്, 2,000 രൂപ. സുമേഷേ, ഓ ബില്ല് രണ്ടെണ്ണം പടവിടാന്ന് അങ്ങനെ പുള്ളിയുടെ ബില്ല് മേടിച്ചു കേട്ടോ. പുള്ളിയുടെ മേടിച്ചോ, ബില്ല് മേടിച്ചു. ബില്ല് കഴിച്ചന്റെ ബില്ല്. ബാബുച്ചനാ പറഞ്ഞ ബില്ല് തരണോ? കാർഡാണോ? അവിടുന്ന് കാശ് മേടിച്ചു. എന്നാ പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആടിന്റെ താക്കോലം അങ്ങോട്ട് കൊടുക്ക്, നിങ്ങളെ ബൈക്കിന്റെ കവർ അങ്ങോട്ട് കൊടുക്ക്. അല്ല, ബൈക്കിന്റെ അല്ല, നിങ്ങളെ ബൈക്കിന്റെ താക്കോലം അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങളെ ആടിന്റെ കയർ ഇങ്ങനെ കൈ കാണിച്ചു. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാം ഓക്കെ. അപ്പൊ ഞങ്ങളെങ്ങനെ പോകും? ഞങ്ങളെങ്ങനെ പോകും? എനിക്ക് ബൈക്കില്ലല്ലോ വീട്ടിൽ പോകാൻ. എന്റെ ആടിനെ എന്ത് ചെയ്യും? ഒരു കാര്യം, നിങ്ങൾ അങ്ങ് ട്രിപ്പിൾ അടിക്ക്. ആടിനെ സെന്ററിൽ വെച്ചാൽ മതി. അല്ല, പോലീസ് പിടിക്കൂലേ? പോലീസ് പിടിക്കൊന്നുമില്ല, നമ്മുടെ കൂട്ടുകാരനെ പോലീസ്. ഒരു ഫോണ് നമ്മുടെ സാറല്ലേ. ഇവിടത്തെ എസ് ഐ എന്റെ ഇന്റിമേറ്റ് സുഹൃത്ത് ആണല്ലേ. ഞാൻ വിളിച്ചോളാം. പേടിക്കണ്ട, ആടിന്റെ ഫ്രണ്ട് ഇരുത്തിയ മൃഗങ്ങൾക്ക് ഹെൽമെറ്റ് വയ്ക്കണ്ട. അതാമര സാറല്ലേ, അടിച്ച് ഫിറ്റ് ആയിട്ടുണ്ട് രണ്ടുപേര് ബൈക്കിലെ പറഞ്ഞിട്ട് ഒരു മിണ്ടാപ്രാണിയായിട്ട്. ആരെയും പിടിച്ചോ, എന്നിട്ട് എന്റെ കമ്മീഷണറുടെ കാര്യം. ഓക്കെ 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 ശരി. എന്നാ സ്ത്രീകളൊക്കെ മാറി, സ്ത്രീകൾക്ക് മാറി കയറാൻ പറ്റുന്നില്ല. അഞ്ചാറ് ക്ലാസ് എടുത്ത് വെച്ചേ. അയ്യോ, ഇവിടെ സ്ത്രീകൾക്ക് മദ്യം തരത്തില്ല സഹോദരി. ഇറങ്ങിപ്പോ, നിങ്ങൾ ഇവിടെ ബാർ പൊട്ടിക്കാൻ ഇടപാടുണ്ടാക്കരുത് കേട്ടോ. തന്റെ ഭാര്യത്തിന് ഇങ്ങോട്ട് കയറി വന്നു. എന്റെ ജുബൻ മുണ്ടു കൊടുത്തോണ്ട് പോയതിന് ഞാൻ ഒന്നും പറയില്ല. കണ്ണു കാണാമ്പളാ തന്റെ അച്ഛന്റെ കണ്ണട എടുത്തോണ്ടെന്ന്. നിങ്ങൾ ഇവിടെ ഇരുന്ന് കുടിച്ച് കൂത്താടി എൻജോയ് ചെയ്യാൻ വന്നല്ലേ. നിങ്ങളുടെ വീട്ടിൽ വല്ല വിഷയം ഉണ്ടെങ്കിൽ വീട്ടിൽ അത് മാറി തീർക്കാനും. നിങ്ങൾ വീട്ടിലോട്ട് പോകും. ഞാൻ വീട്ടിലെ പ്രശ്നം തീർക്കാൻ വന്നല്ല, പിന്നെ ഞാൻ ഇവിടെ കുടിക്കാൻ വന്നതാണ്. ഇവിടെ സ്ത്രീകൾക്ക് മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തരാൻ പറ്റത്തില്ല സഹോദരി. എന്നോട് അധികം വർത്തമാനം പറയാൻ നിക്കണ്ട, എനിക്ക് കുടിക്കാൻ എടുത്തെ. എടുക്കടോ, രണ്ടോ ഗ്ലാസ്. അത്ര നിർബന്ധമാണെങ്കിൽ അങ്ങനെയാണെങ്കിലേ അങ്ങനെ. ഇപ്പൊ നിങ്ങൾ മാത്രം അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ട. കാണിച്ചാരായി എങ്ങനെയാ ഞാൻ കുടിക്കുന്നത് കേട്ടാ. ശരിയാക്കി തരാം. സുഖിക്കല്ലേ നിങ്ങൾ, സുഖിക്കുന്നല്ലേ നിങ്ങൾ, എനിക്ക് സുഖിക്കണം. കലാമണ്ഡലത്തിൽ പോണവർക്ക് പോലും ഇത്രയും ഭാവം മൂത്ത് വരില്ലല്ലോ. കുടിക്ക 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 കുടിക്കടി കുടിക്കടി മൂത്തൊന്നും വേണ്ട. കുടിക്ക കുടിക്ക കടിഞ്ചായൊന്നുമല്ല കുടിക്കത്. കുടിക്കടി 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 മാണ്ടയോ കുടിക്കടി അങ്ങോട്ട് കുടിക്ക. നീ 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 സൂക്കാൻ വന്നല്ലേ, നീ സൂക്കി സൂക്കി. മൊത്തം കഴിച്ചിട്ടാ നിന്നെ വിടുകയുള്ളൂ. നിനക്ക് നീയൊക്കെ എന്നാ പറഞ്ഞേ, നീ അടക്കമുള്ള സ്ത്രീകളായ ഭാര്യമാരെന്നാ പറഞ്ഞേ, ഞങ്ങള് സുഖിച്ചു കുടിക്കുവാന്നല്ലേ. ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ എന്ത് വേദനിച്ചാ കുടിക്കുന്നത്? ഐസ് ഇല്ലാതെ നീ കുടിച്ചാ മതി. തുടക്കം ഞങ്ങൾക്കൊന്നും ഐസ് ഇല്ലായിരുന്നു. തുടക്കം കുടിക്കുമ്പോ ടച്ചിങ്സ് ഒന്നും ഇല്ലായിരുന്നു.
റബ്ബർ പാൽ ഒഴിച്ച് വരെ ഞാൻ കുടിച്ചിട്ടുണ്ട്. നിന്നെ ചുമതോണ്ട് പൊക്കോണം കേട്ടോ. ഇത്തിരി ഐസ് കേട്ട നീ കത്തിപ്പോണേണ്ട രാവിലെ കച്ചവടം പ്രശ്നം എന്താ ഏട്ടാ? എനിക്ക് ഒരു പ്രശ്നം ഇങ്ങനെ വീഴണത്. ഞാനോ? അത് ശരി, ഇങ്ങനെ വീഴാൻ വേണ്ടിയൊക്കെ ഇങ്ങോട്ടൊക്കെ വരണ്ട. വലിയ കാര്യമുണ്ടോ? നീ പിന്നെ ടിക്ടോക്കിലാണോ? ഇവിടെ ഇവിടെ ഭയങ്കര ഇരുട്ടാണല്ലോ ഇവിടെ. അയ്യോ, ബാറി പൊതുവെ അങ്ങനെ ഇരുട്ടാണ്. ഒന്നും മുഖത്തോട് മുഖം കാണാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ അങ്ങനെയാ. ആണോ? അങ്ങനെയാ. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പം കാണണ്ടേ സാധനം? കൈയറിയാമല്ലോ. അറിയാം. വായു അറിയാമല്ലോ. അറിയാം. യാദർശ്യമായിട്ടങ്ങ് പൊക്കോളൂ. ആണോ? എടുക്കാൻ ഏതാ വേണ്ടേ? ഒരു ഒന്നര എടുക്കട്ടെ. ഏതാ? അയ്യോ, ഞാൻ കഴിക്കില്ല. പിന്നെ എന്തിനാ ബാറി വന്നേ? മദ്യപിക്കത്തില്ല ഞാന്. എനിക്ക് എന്റെ ഇവിടെ ബാബുവിനെ കണ്ടായിരുന്നു. ബാബു ഇപ്പൊ പുറത്തോട്ട് പോയതല്ലോ. വൈഫുമായിട്ട് പുറത്തോട്ട് പോയി. എന്താ ബാബുവിനെ കാണുന്നത്? ബാബുവിനെ കണ്ടിട്ട് കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ബാബുവിനെ കണ്ടിട്ട് കാര്യം? ഞാൻ വിളിച്ചു വിളിക്കാം. ബാബുവിനെ ഇപ്പൊ വിളിക്കാം. അയ്യോ, ഞാൻ വിളിക്കണ്ട. ഇപ്പൊ വരും അങ്ങോട്ട്. ബാബു ഇപ്പൊ വരും. ഞങ്ങളുടെ ഇവിടെ കുറെ സ്ഥലം വിൽക്കാനുണ്ട്. അത് ബാബുവിനെ ഏൽപ്പിച്ചായിരുന്നു. അത് പറയാൻ വന്നതാ. ബാബു ഇപ്പൊ വരും സംസാരിക്കാം. അവിടെ ബീബ്രേജ് വരുവാ. അവിടെ ബീബ്രേജ് വരുവാ? വരുവാണ്. അപ്പൊ അവിടെ ആ ബീവറേജ് വരുന്നത് കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. ഞങ്ങൾ അമ്മമ്മ ഒത്തിരി സമരം ചെയ്തതാ ബീവറേജ് വരുന്നതിനെതിരായിട്ട്. എതിരായിട്ട് ഒരുപാട് കാലം സമരം ചെയ്ത അമ്മ. എന്നിട്ട് അവിടെ ബീവറേജ് വന്നോ? ബീവറേജ് വന്നു. അപ്പൊ അമ്മമ്മ? അമ്മമ്മ അവിടെ മുട്ടയച്ചാറും വിൽക്കുവോ? ഇവിടെ അല്ല. ബാബു ബാബു ഇപ്പൊ ഇവിടെ വന്ന് ബാബുവിനെ കാണാൻ വേണ്ടി വന്നാണോ? അതെ അതെ. എന്റെ അച്ഛൻ ആരാന്നറിയാമോ? മദ്യവർജന സമിതിയില്ലേ, അതിന്റെ പ്രസിഡന്റ്. അതിന്റെ പ്രസിഡന്റ് മോനൊക്കെയാണോ ബാറിലോട്ട് കയറി? ഞങ്ങൾ കുടുംബപരമായിട്ട് ആരും കഴിക്കില്ല. എനിക്ക് മദ്യം ഇഷ്ടമല്ല. ഇപ്പൊ എന്നാ വേണ്ട? എന്താ ഇപ്പൊ കഴിക്കാനൊന്നും വേണ്ട? പിന്നെ കഴിക്കാൻ രണ്ട് ദോശ ശകലം ചമ്മന്തിയും തന്നെ. അയ്യോ, ദോശ ചമ്മന്തിയൊന്നും ഇവിടെ കിട്ടത്തില്ല. ഇവിടെ ബീഫ് ഫ്രൈ, ചിക്കൻ 65, ചിക്കൻ ടിക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളു. അയ്യോ, എന്നാ? ഒന്നുമില്ലല്ലേ. ആ മൂത്രമൊഴിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം. മൂത്രമൊഴിക്കുന്ന സ്ഥലം ഞാൻ നിനക്ക് കാണിച്ചോ. മൂത്രപ്പരയില്ലേ ഇവിടെ? മൂത്ര ബാത്റൂം ഇവിടെ നേരെ പോട്ട് വലത്തോട്ട് തിരിഞ്ഞ് മൂന്നാമത് കാണുന്ന. ബാബു വരുമ്പോ പറയണേ. ബാബുരും പറഞ്ഞു വന്നിരുന്നു പറഞ്ഞാ മതി. ഇതിനടക്കം മതം മാറിയോ? ഞാനൊരു കന്യാസ്ത്രീ ആയിരിക്കും. എന്നാന്ന് വെച്ചാല് ഈ ഞാനീ മദ്യ വിവർജന സമിതിയുടെ പ്രസിഡന്റ് ആണല്ലോ. ആണോ? അപ്പൊ പിന്നെ ആരെങ്കിലും കണ്ട നാണക്കേടാണല്ലോ എന്ന് കരുതി വന്നതാ. മദ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റ് പ്രസിഡന്റ്. ഇതെന്നാന്നറിയോ? ഇല്ല, മുണ്ട്. മുണ്ടല്ല, വെറും മുണ്ടല്ല. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ മദ്യത്തിനെതിരെ പോരാടിയതിന് നമ്മുടെ പ്രസിഡന്റ് തന്ന പൊന്നാട. പൊന്നാടയാണോ? മോനെ സുമേഷേ, രണ്ടൊന്നരല്ലേ? രണ്ടൊന്നര രണ്ടൊന്നര ആക്കണ്ട, നാലൊന്നര എടുത്തോ. എടുത്തോ. ആരാന്ന് പറഞ്ഞേ? മദ്യ വർജന സമിതിയുടെ പ്രസിഡന്റ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ വീട് എന്നെ മേടിക്കാൻ? അത് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിന്റെ അവിടെ ബിവറേജ് വരുക. അത് നല്ല കാര്യം. ആ, നിനക്കൊക്കെ അത് നല്ല കാര്യം. എടാ, 10 പേര് അറിയുന്ന എന്നെ പോലുള്ളവർക്ക് അവിടെ പോയി ഈ തിരക്കിനിടയിൽ ക്യൂ നിന്ന് സാധനം മേടിക്കാൻ പറ്റുമോ? അപ്പൊ ആ സ്ഥലം വിൽക്കാൻ വേണ്ടി എന്റെ ഒരു മണകുണാഞ്ചൻ ചെറുക്കനുണ്ട്, അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലം വിറ്റ് കിട്ടി കാച്ചുകൊണ്ട് വേണം ഒരു വീട് മേടിക്കാൻ. നിന്റെ കയ്യിൽ വല്ല തരപ്പെട്ട വീട് വല്ലതും? അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട് വേണ്ട. ഫ്ലാറ്റോ? നല്ലത് ഫ്ലാറ്റോ. ഫ്ലാറ്റ് ഫ്ലാറ്റ് എനിക്ക് അങ്ങനെ പോയാലും മുറ്റത്തൊരു കിണർ വേണം, പിന്നെ സൈഡിൽ ഒരു മാവും വേണം. എവിടെ വീടിന്റെ? അങ്ങനെയാണെങ്കിൽ വീടിന്റെ ചുറ്റും 4 പശു തൊഴുത്തുങ്ങനെയാലോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇടവ പൊട്ട, ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ വീടിന്റെ മേളില് വീടിന്റെ മേളില് വീടിന്റെ മേളില് വീട്. അതാണ്. ആണോ? ആ, ഒരു 10-25 ലക്ഷം രൂപയ്ക്കൊക്കെ 10-25 ലക്ഷം രൂപയ്ക്കൊക്കെ വീട് കിട്ടും. കിട്ടും അല്ലേ? ആ, കിട്ടും കിട്ടും കിട്ടും. ആയിക്കോട്ടെ, രണ്ടൊന്നര കൂടെ എടുത്ത് ഞാനേ ഇപ്പൊ വരട്ടോ. ഇനി എന്താ സമരം? മദ്യത്തിനെതിരെ ഇനി എന്നാ സമരം? വീലായിട്ട് അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്ന ആരാണെന്ന് അറിയാവോ? ആരാ? മദ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റാ. നിന്റെ അച്ഛൻ? എന്റെ അച്ഛനോ? എന്റെ അച്ഛൻ ബാറി പോകത്തില്ല, മദ്യപിക്കത്തല്ല, മദ്യപിക്കത്തില്ല. നല്ല കീറ ഇപ്പൊ തന്നെ നാലെണ്ണം കീറി. നിന്റെ അച്ഛനാണെന്ന് പോയി നോക്കി. ഒന്നാം സമരം കേട്ടോ, ഞങ്ങൾ കുടുംബപരമായിട്ട് ആരും കഴിക്കത്തില്ല. പോയി നോക്ക്. എന്റെ അച്ഛൻ? ആ, പോയി നോക്കി. അച്ഛനാണോ നോക്കി? അല്ലെങ്കിൽ ഞാൻ ശരിയൊക്കെ ഞാൻ നോക്ക്. അച്ഛൻ അച്ഛൻ ആരാടാ പുറകിലിരിക്കുന്നേ?
ഒരു ഒരു വഴിപോക്കനാ. വഴിപോക്കന എന്നാ പേരില്ലേ? സുകുമാരൻ. ആ സുകുമാരനായാലും കുമാരനായാലും ആരായാലും വേണ്ടില്ല, നീ മുമ്പിലോട്ട് വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊച്ചുവർത്താനം പറഞ്ഞിരുന്ന് കഴിക്കാം. വേണ്ട, തന്നെ പറഞ്ഞാ ഞാൻ ഇവിടെ ഇന്നോള. എടാ കമ്പനി കൂടി കഴിക്കുമ്പോഴാടാ ഒരു സുഖമുള്ളു, നീ മുമ്പിലേക്ക് വാ. വേണ്ടത്, ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. ആ നിനക്ക് പാടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. പോയോ കുമാരോ? നീ വിടരുന്ന, നീ അങ്ങോട്ട് ഇങ്ങോട്ട് വാടാ, നമുക്ക് ഇവിടെ മുഖാമുഖം ഇരുന്ന് കഴിക്കാന്ന്. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളാം. ഇന്ന് നിന്റെ കൂടി ഇരുന്ന് കഴിച്ചിട്ടേ കാര്യമുള്ളൂ. ഇവിടുന്നും പോയോ? ഈ കിളവന് വേറെ പണിയൊന്നുമില്ലേ? കുമാരാ, ഓ എടാ ഇങ്ങോട്ട് വാടാ, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാന്നേ. എന്റെ അച്ഛാ ചുമ്മാരി അച്ഛാ, അവിടെ കാണാൻ പോയി അച്ഛാ. അച്ഛനോ? ഇല്ല, ചുമ്മാ അശി അശി എന്ന് പറഞ്ഞ. എനിക്കൊരു മണവുണാഞ്ചൻ ചെറുക്കനുണ്ട്, അവനെ സൃഷ്ടിച്ച നേരത്ത് പത്തുയോട് ചേന വെച്ചായിരുന്നു എനിക്ക് ഫലം ഉണ്ടായേനെ. ചൊറിയും. ചൊറിയോ? ചേന വെച്ചാ ചൊറിയും എന്ന്. പാഴ നല്ലത്. പഴയുടെ കാര്യം പറഞ്ഞു, വഴക്കുല ഒരു നല്ല സൂപ്പർ കൊല വിൽക്കാൻ. ഈ കൊലയുടെ കേസ് അവിടെ കിട്ടും, നീ വീടിന്റെ കേസ് എങ്ങനെയാന്ന് വെച്ചാ നോക്കും. ആ അതെ, എന്റെ കയ്യില് വീട് സ്ഥലം കൊടുക്കാൻ ഒരാളുണ്ട്. ഓ അപ്പൊ അതിന്റെ ആള് അവിടെ വന്നിട്ടുണ്ട്, ഞാൻ പോയി സംസാരിക്കും. മുട്ടിക്കൊന്ന് മുട്ടി പെട്ടെന്ന്. എവിടെ പോയി കിടക്കും? എത്ര നോക്കി കിടക്കും ഞാന്? അയ്യെന്ന് പറഞ്ഞ നിങ്ങളെ ആര് മാത്രം നോക്കിയപ്പോറാത്ത ആളാ ഞാൻ. ആണോ? ആ വന്നിരിക്കുന്നത് നിങ്ങളെ നോക്കി. ശരിയില്ലേ, ഒരു സ്ഥലം കൊടുക്കാൻ പറ്റിയ കിടക്കുന്ന ഒരാളുണ്ട്, ഞാൻ അയാളെ മുട്ടിച്ചേരാം. അപ്പൊ പ്രശ്നം ചെയ്തല്ലോ. ഞാൻ വരുന്നില്ല കേട്ടാ. ആളായോ? ആ ആളായി, ആളായി. വാ വാ വാ. ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ വയ്യ. ഇന്ന് വാങ്ങ്, ഇന്ന് വാങ്ങണങ്ങള്. അച്ഛനാ? എന്താ അച്ഛനാ ഇത്? ഇത് അച്ഛനാണോ? ഇതോ മോനാ? മോനാണ്. അത് ശരി. ഇപ്പൊ എന്നാ നിലവിൽ എന്നെ പ്രശ്നം? ബീവറേജ് വന്നത്? വീടിന്റെ എവിടെ ബീവറേജ് വരിക? അപ്പനെ മോനെ ബാറിൽ വെച്ച് കണ്ട സ്ഥിതിക്ക് ഇനി ബീവറേജ് വന്നാലെന്ന്, വന്നില്ലെന്ന്, നമുക്ക് അങ്ങ് ആഘോഷമാക്കാം, അടിച്ചു പൊളിക്കാം. അപ്പേ